നമസ്കാരം, ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. ചൊവ്വാഴ്ച ആചരിക്കാൻ കർഷക സംഘടനകളുടെ സംയുക്ത സമര സമിതി ആഹ്വാനം ചെയ്ത ഭാരത് ഹർത്താലിന് 11 പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായി പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ കാർഷിക രംഗത്തെ ബഹുരാഷ്ട്ര കാർഷിക ബിസിനസ് കോർപ്പറേറ്റുകൾക്ക് പണയം വയ്ക്കുന്ന നിയമങ്ങളാണിവ. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ തകർക്കാനും മിനിമം താങ്ങുവില നിരോധിക്കാനും ഇവ അടിത്തറയാകും. ചൊവ്വാഴ്ചത്തെ ഭാരത് ബന്ദ് സമാധാനപരമായിരിക്കുമെന്ന് കർഷക സംഘടനകൾ അറിയിച്ചു. അവശ്യ സർവീസുകളെ ബന്ദിൽ നിന്ന് ഒഴിവാക്കി. വിവാഹ സംഘങ്ങളെയും തടയില്ല. ദില്ലിയിലേക്കുള്ള എല്ലാ വഴികളും ഉപരോധിക്കുമെന്നും കർഷക സംഘടനകൾ അറിയിച്ചു. നിയമം പിൻവലിക്കുക തന്നെ വേണമെന്നാണ് സംഘടനകളുടെ നിലപാട്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് കൊട്ടിക്കലാശത്തിന്റെ ആരവങ്ങളില്ലാതെ സംസ്ഥാനത്തെ ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. December 8 തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. കോവിഡ് സാഹചര്യത്തിൽ പൊതുയോഗങ്ങളോ റാലികളോ ഇല്ലാതെയാണ് പ്രചാരണം അവസാനിച്ചത്. ഇടുക്കി ജില്ലയിലെ കുമ്മനംകല്ലിൽ നിയന്ത്രണങ്ങൾ ലംഘിച്ച് കലാശക്കൊട്ട് നടത്തിയിരുന്നു. CPMന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ മുതൽ 5 ദിവസം കണ്ണൂരിൽ. അനൌദ്യോഗിക സന്ദർശനത്തിൽ സ്വന്തം മണ്ഡലമായ ധർമ്മടത്തെ CPMന്റെ പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലാണ് പങ്കെടുക്കുക. ധർമ്മടത്തെ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ പദ്ധതി പ്രദേശങ്ങളും സന്ദർശിക്കും. കോവിഡ് വ്യാപനത്തിന് ശേഷം ഇതാദ്യമായാണ് മുഖ്യമന്ത്രി കണ്ണൂരിലെത്തുന്നത്. സംസ്ഥാനത്ത് ഇന്ന് 4,777 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 84 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 28 മരണവും റിപ്പോർട്ട് ചെയ്തു. 4,120 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 534 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 39 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5,217 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. കോവിഡ് വാക്സിൻ വിതരണത്തിന് ആവശ്യം വന്നാൽ ഉപയോഗിക്കാനായി ചരക്കു വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും അടക്കമുള്ള സംവിധാനങ്ങൾ സജ്ജമാക്കി ഇന്ത്യൻ വ്യോമസേന. രാജ്യത്തെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് വാക്സിൻ എത്തിക്കാനുള്ള ദൌത്യം വ്യോമസേനയെ ഏൽപ്പിച്ചാൽ അത് നടപ്പാക്കാനുള്ള മുന്നൊരുക്കമാണ് വ്യോമസേന പൂർത്തിയാക്കിയത്. കണ്ണൂരിൽ പോക്സോ കേസിലെ ഇരയോട് ശിശുക്ഷേമ സമിതി ജില്ലാ ചെയർമാൻ ED ജോസഫ് മോശമായി സംസാരിച്ചെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. നാളെ പെൺകുട്ടിയുടെ മൊഴി തലശ്ശേരി പോലീസ് രേഖപ്പെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി മികച്ച വിജയം നേടുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. വിവാദങ്ങൾ വിലപ്പോകില്ല. ഇടതുമുന്നണിയുടെ വിജയം വിമർശനങ്ങളുടെ എല്ലാം മുനയൊടിക്കുമെന്നും ധനമന്ത്രി പ്രതികരിച്ചു. ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം തീരാൻ മണിക്കൂറുകൾ ശേഷിക്കെ പോര് കടുപ്പിച്ച് നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്ത് പലയിടത്തും UDF BJP രഹസ്യബന്ധമാണെന്ന് CPM ആരോപിക്കുകയും ചെയ്തു. ഇന്ത്യൻ അതിർത്തിയിൽ നിർണായക നീക്കവുമായി ചൈന. അരുണാചൽ പ്രദേശ് അതിർത്തിക്ക് സമീപം 3 ഗ്രാമങ്ങൾ നിർമ്മിച്ച് അതിർത്തി പ്രദേശങ്ങൾ അധീനതയിലാക്കാൻ ലക്ഷ്യമിട്ട് ചൈനയുടെ തന്ത്രപരമായ നീക്കം. ബംല പാസിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ ഇന്ത്യ, ചൈന, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളുടെ അതിർത്തികൾ സംഗമിക്കുന്ന ട്രൈ ജംഗ്ഷന് സമീപമുള്ള മേഖലയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ചൈന. ഓസ്ട്രേലിയക്കെതിരായ 2020 പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. സിഡ്നിയിൽ 6 വിക്കറ്റിന് ഓസ്ട്രേലിയയെ കീഴടക്കിയാണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്. ഓസ്ട്രേലിയ ഉയർത്തിയ 194 റൺസ് വിജയലക്ഷ്യം 2 പന്തുകൾ ശേഷിക്കെ ഇന്ത്യ മറികടക്കുകയായിരുന്നു.